ക്രാഫ്റ്റ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കെടെറ്റ് പിഎസ്സി പരീക്ഷകളിൽ ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് കേട്ടോ, ഫാബ്രിക് പെയിൻറ്റിങ്. ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നേരെ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വളരെ വേഗത്തിൽ വസ്ത്രങ്ങളെ അലങ്കരിച്ച് മോടി കൂട്ടുന്ന ഒരു കലയാണ് ഡാഷ് ഫാബ്രിക് പെയിൻറ്റിങ്. ക്വസ്റ്റ്യൻ നമ്പർ 2. സാധാരണയായി സാരികൾ, പാവാടകൾ, കർട്ടൻ, മേശവിരി, തലയിണഉറ, ഉറുമാൽ, ബെഡ്ഷീറ്റ് തുടങ്ങിയവ ഡാഷ് ചെയ്യുന്നു ഫാബ്രിക് പെയിൻറ്റിങ്. ക്വസ്റ്റ്യൻ നമ്പർ 3. സ്ത്രീകൾക്ക് വിശ്രമവേളയിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കൈത്തൊഴിൽ കൂടിയാണ് ഫാബ്രിക് പെയിൻറ്റിങ്. ക്വസ്റ്റ്യൻ നമ്പർ 4. രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള ചുരുങ്ങിയ അകലത്തെ നേരെ യോജിപ്പിക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു സ്ട്രൈറ്റ് ലൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. നേരെയല്ലാത്തതും അല്പം മാത്രം വളഞ്ഞതുമായ വരകളെ ഡാഷ് എന്ന് പറയുന്നു കർവ്ഡ് ലൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. കട്ടിയായി വരയ്ക്കുന്ന രേഖകൾക്ക് ഡാഷ് എന്ന് പറയുന്നു തിക്ക് ലൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. നേർമയായി വരയ്ക്കുന്ന എല്ലാ വരകൾക്കും ഡാഷ് എന്ന് പറയുന്നു തിൻ ലൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. 90 ഡിഗ്രി വരയ്ക്കുന്ന എല്ലാ രേഖകളെയും ഡാഷ് എന്ന് പറയുന്നു വെർട്ടിക്കൽ ലൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 9. ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 1. പരുത്തി തുണികളിൽ ഫാബ്രിക് പെയിൻറ് നടത്തുന്നതിന് മുമ്പ് അതിൻ്റെ പശ നീക്കിക്കളയണം. പശ കഴുകിക്കളഞ്ഞ് ഉണക്കി ഇസ്തിരിയിട്ടതിന് ശേഷം മാത്രമേ തുണികളിൽ പെയിൻറ്റിങ് ചെയ്യേണ്ടത്. 2. നൈലോൺ, പോളിസ്റ്റർ, ടെർലിൻ, ടെറിക്കോട്ടൺ തുടങ്ങിയ തുണിത്തരങ്ങൾ ഫാബ്രിക് പെയിൻറ് ചെയ്യുന്നതിന് മുമ്പ് കഴുകേണ്ട ആവശ്യമില്ല. 3. പൂക്കൾ, ഇലകൾ, പക്ഷികൾ, മൃഗങ്ങൾ, ചെടികൾ മുതലായ ഡിസൈനുകൾക്ക് പ്രകൃതിയിൽ കാണുന്ന നിറങ്ങൾ തന്നെ ഉപയോഗിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 10. പെയിൻറ്റിങ്ങിന് ആവശ്യമുള്ള സാമഗ്രികൾ ഏതെല്ലാം? ക്രൈലിൻ കളേഴ്സ് ആണ് നിലവിലുള്ള പെയിൻറ്റിങ്. ആവശ്യമുള്ള നിറങ്ങൾ മീഡിയം ബ്രഷുകൾ, തുണി ഇസ്തിരിപ്പെട്ടി, പെയിൻറ്റിങ് കലർത്തുന്നതിന് ഡിഷ്, വെള്ളമെടുക്കുന്നതിനുള്ള ചെറിയൊരു മഗ്ഗ്, ബ്രഷ് കഴുകുന്നതിന് ആവശ്യമുള്ള വെള്ളം. ക്വസ്റ്റ്യൻ നമ്പർ 11. ചായങ്ങൾ കൂട്ടിക്കലർത്തുന്ന രീതി എത്രയായി തരംതിരിക്കാം? അവ ഏതെല്ലാം? 5 തരംതിരിക്കാം. 1. പ്രൈമറി കളേഴ്സ്, റെഡ്, യെല്ലോ, ബ്ലൂ. 2. സെക്കൻഡറി കളേഴ്സ്, ഓറഞ്ച്, വയലറ്റ്, ഗ്രീൻ. റെഡ് പ്ലസ് യെല്ലോ, ഓറഞ്ച്, ബ്ലൂ പ്ലസ് റെഡ്, വയലറ്റ്, യെല്ലോ പ്ലസ് ബ്ലൂ, ഗ്രീൻ. 3. ടെർഷറി കളേഴ്സ്, റെസിഡ്, സിട്രിൻ, ഒലീവ് പച്ച, ഓറഞ്ച് പ്ലസ് വയലറ്റ്, റെസിഡ്, ഓറഞ്ച് പ്ലസ് പച്ച, സിട്രിൻ, പച്ച പ്ലസ് വയലറ്റ്, ഒലീവ് പച്ച. 4. ബ്ലാക്ക്, വൈറ്റ്. 5. ഗോൾഡ്, സിൽവർ, വയലറ്റ് പ്ലസ് ഇൻഡിഗോ. ആകെ കളറുകൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിനെല്ലാം കൂടിയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് വിബ്ജിയോർ എന്ന രീതിയിൽ മനസ്സിലാക്കിയെടുക്കാം. 12. ഫാബ്രിക് പെയിൻറ്റിങ്ങിന് ചെയ്യുന്നതിന് തുണിത്തരം തയ്യാറാക്കുന്ന വിധം. ഡിസൈൻ തുണിയുടെ നല്ല വശത്ത് വരയ്ക്കുക. ഡിസൈൻ വരയ്ക്കുന്നതിന് കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്യുന്നു. ചെറിയ ഡിസൈൻ ആണെങ്കിൽ ഫ്രെയിമിൽ പിടിച്ച് പെയിൻറ് ചെയ്യുന്നു. വലിയ ഡിസൈൻ ആണെങ്കിൽ ഒരു ബോർഡിൽ മേശയിൽ വിരിച്ച് 4 പിന്നു കുത്തി ഉറപ്പിക്കുക. ഡിസൈനിൻ്റെ ചെറിയ ഭാഗങ്ങൾ ആദ്യം പെയിൻറ് ചെയ്യുക. അതിനുശേഷം ഡിസൈനിൻ്റെ വലിയ ഭാഗങ്ങൾ പെയിൻറ് ചെയ്യുക. പെയിൻറ് ആവശ്യത്തിന് എടുത്താലുടനെ അടച്ചു വെക്കണം. വായു സമ്പർക്കം ഏറ്റാൽ അത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. ഓരോ കളറും പെയിൻറ് ചെയ്ത് കഴിഞ്ഞാലുടൻ തന്നെ ബ്രഷ് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണം. വെള്ളം, ലിൻഡിഡ് ഓയിൽ, ടർപ്പൻടൈൻ എന്നിവ ചേർക്കുവാൻ പാടില്ല. മീഡിയം മാത്രമേ മിക്സ് ചെയ്യുവാൻ ഉപയോഗിക്കാവൂ. 13. മാതൃകകൾ പെയിൻറ് ചെയ്യുന്നതിനുള്ള പൊതു തത്വങ്ങൾ. ഫാബ്രിക് പെയിൻറ്റിങ് 2 വിധത്തിൽ ചെയ്യാവുന്നതാണ്.
ഒന്ന് ഷെയ്ഡിംഗ് ഇല്ലാതെയും രണ്ട് ഷെയ്ഡിംഗ് ചെയ്തും. ഷെയ്ഡിംഗ് ഇല്ലാതെ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഷെയ്ഡിംഗ് ഇല്ലാതെ ചെയ്യുമ്പോൾ ഒറ്റ കളർ ഉപയോഗിക്കുകയോ പല കളർ ഉപയോഗിക്കുകയോ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കറുപ്പ് ഔട്ട്ലൈൻ ചെയ്യുന്നത് ഭംഗിയായിരിക്കും. ഇത് സാധാരണ വല്ല ബോർഡുകളോ കൺവെൻഷൻ ഡിസൈനുകളോ ചെയ്യുവാൻ ഉപയോഗിക്കുന്നു. ഷെയ്ഡിംഗ് ചെയ്തും എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതുമേൽ പറഞ്ഞ രീതിയിൽ ചായങ്ങൾ കലർത്തി ഷെയ്ഡ് ചെയ്യാവുന്നതാണ്. ഷെയ്ഡ് ചെയ്യുന്ന രീതി പ്രകൃതികമായിരിക്കണം. ഈ രീതി സാധാരണ പുഷ്പങ്ങൾക്കും സീനറികളും മറ്റും ചെയ്യാൻ ഉപയോഗിക്കുന്നു. 14. ഓറഞ്ച്, പച്ച എന്നീ നിറങ്ങൾ ഒരേ അളവിൽ ചേർത്താൽ കിട്ടുന്ന നിറം സിട്രീൻ. 15. ക്രൈലിൻ നിറം എന്നത് വിവിധ നിറങ്ങൾ. 16. ഒരു നിറത്തിൻ്റെ കൂടെ ഗ്രേ കളർ ചേർത്ത് ഉണ്ടാക്കുന്ന നിറം ടോൺ. 17. യെല്ലോ ഗ്രീനിൽ അടങ്ങിയിരിക്കുന്ന ഘടകം 75% യെല്ലോ പ്ലസ് 25% ബ്ലൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയ പുതിയ വീഡിയോസ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.